ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടേതാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ 2 കപ്പ് പച്ചരി വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കഴുകിയെടുത്ത ശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളയണം കേട്ടോ. അപ്പോൾ ഇതിവിടെ മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 എണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 കപ്പ് പച്ചരിയിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അരക്കുന്ന സമയത്ത് അരക്കാൻ ബുദ്ധിമുട്ടാവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു 1/2 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം, തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മാവ് നല്ല ടൈറ്റ് ആയിട്ടാണ് ഉള്ളത്. അത് നല്ല തിക്കായ കാരണം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം അത്യാവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി കുറച്ച് വെള്ളമൊന്നും കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് വാട്ടിയെടുക്കാനുള്ളതാണ്. അവ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, അതിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരി വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ 1 പ്രാവശ്യമായിട്ട് ചെയ്തെടുത്താൽ മതി. ഇവിടെ 2 കപ്പ് അരി എടുത്തതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷമാണ് ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് തീ കൂട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട പിടിക്കും. എടുക്കാതെ ഇളക്കി കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇത് ടൈറ്റ് ആയിട്ട് വരും. എടുക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ വിട്ടിട്ട് ഒരു മാവായിട്ട് നമുക്ക് കിട്ടും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ചൂട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അതുകൊണ്ട് ആദ്യം ഇത് കുഴച്ചെടുത്ത ശേഷമേ ബാക്കിയുള്ള മാവ് വാട്ടിയെടുക്കുന്നുള്ളൂ. അപ്പോൾ കയ്യിൽ ഒരു അല്പം ഓയിലാക്കി കൊടുത്തിട്ട് നല്ലപോലെ സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ഒന്ന് വാട്ടിയിട്ട് മാവാക്കിയെടുക്കണം. കുറച്ച് സമയം ഇളക്കി കൊടുത്തപ്പോൾ ഇതും ഇവിടെ ഇങ്ങനെ പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ട് മാവാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിട്ടോ. ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിത് പത്തിരി പ്രസ്സിലാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഇതിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാവിൽ നിന്നും കുറച്ച് ഉരുളകളാക്കി എടുത്തിട്ട് പരത്തിയെടുക്കാം. പ്രസ്സിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കവറിലൊക്കെ വെച്ചിട്ട് പ്ലേറ്റ് വെച്ചിട്ടും അമർത്തി കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം കട്ടി വേണം കേട്ടോ. കണ്ടോ, ഈ ഒരു കട്ടിയിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വശം നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ വശവും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. നമുക്കിത് വെറുതെ കഴിക്കാനാണെങ്കിലും കറി കൂട്ടി കഴിക്കാനാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ആണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.